ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമായിട്ടാണ്. ഇതൊരു ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നോക്കാം, അതിനായിട്ടൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ആദ്യം രണ്ട് മുട്ടയാണ് ചേർക്കുന്നത്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ച് നല്ലതുപോലെ മുട്ട ഒന്ന് അടിച്ചെടുക്കണം. മുട്ടയ്ക്കകത്ത് ഇങ്ങനെ കട്ടകളൊന്നും പാടില്ല. അത് ആ ഒരു കണക്കിന് വേണം അടിച്ചെടുക്കാനായിട്ട്. ഇതാ ഈ രീതിക്ക് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എസൻസ് എന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിവിടെ ഒരു കാൽ കപ്പേ ചേർക്കുന്നുള്ളൂ. മധുരമൊക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. ആപ്പിളിന് മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറവ് ചേർത്താൽ മതി പഞ്ചസാര. ഇനി ഒരു കാൽ കപ്പ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. ഒത്തിരി പതപ്പിച്ചൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കാൽ കപ്പ് തൈര് ചേർക്കണം. ഇവിടെ തൈര് എന്നുള്ളത് ഓപ്ഷണലാണ്. ഞാനിപ്പോൾ ഇവിടെ വേറെ പാല് ചേർക്കുന്നില്ല, അതിന് പകരം തൈര് മുട്ടയും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നിങ്ങൾ തൈര് ചേർത്തില്ലെങ്കിൽ തൈരോ മുട്ടയോ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്താൽ മതിയാവും കേട്ടോ. ഇതിപ്പോൾ രണ്ടും ചേർത്താൽ നമുക്ക് പാൽ ഒഴിക്കേണ്ട കാര്യമില്ല. പിന്നെ മാത്രമല്ല നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത് രണ്ടും ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. ഇതിനകത്തോട്ട് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് തന്നെയാണ്, വളരെ ഹെൽത്തി കൂടെ ആവും. അപ്പം നിങ്ങൾക്ക് എന്താണ് കംഫർട്ടബിൾ അതനുസരിച്ച് അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ആണ് കുഞ്ഞു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഞാൻ ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡറും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ലാസ്റ്റ് ഇങ്ങനെ കട്ടകൾ വരും, അതൊന്ന് കൈവച്ചിട്ട് ഒന്ന് ഉടച്ചുടച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ കട്ടകളൊന്നും ഇല്ലാത്ത നല്ലൊരു പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ഒരു അളവുകളൊക്കെ കറക്റ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ പാലോ ഒന്നും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതില്ല. ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു മിക്സ് റെഡി ആയി കിട്ടും. അങ്ങനെ ഇതാ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഒരു ഈ ഒരു ബാറ്ററിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നല്ല റിബൺ റിബൺ പോലെയാണ് അത് വീഴേണ്ടത്. അപ്പം ഞാനൊരു സ്പാച്ചിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കാണിക്കുക അതെങ്ങനെയാണ് അതൊരു റിബൺ കൺസിസ്റ്റൻസിൽ വന്നതെന്ന് കണ്ടോ. ഇതിങ്ങനെ വീഴുമ്പോൾ മടക്ക് മടക്ക് പോലെ അങ്ങ് വീഴണം. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമുക്കിതൊരു ഇഷ്ടമുള്ള പാത്രത്തിൽ നിങ്ങൾക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് നമ്മൾ ഓവൻ ഉപയോഗിക്കുന്നില്ല, അല്ലാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാത്രം ഞാനിവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുത്ത് ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു അര ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ്, അതും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കണം. ഡസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്ന് പാത്രമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ച് ഒന്ന് തട്ടി തട്ടി കൊടുത്ത് ഈ പൊടി എല്ലായിടത്തൊക്കെ ആകത്തക്ക രീതിയിൽ ഒന്ന് ചെയ്ത് ഒന്ന് തട്ടിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ താ ഞാനത് മൈദപ്പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട് നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സ്പാച്ചല വെച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. മാത്രമല്ല നല്ലതുപോലെ ഒന്ന് തട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവും ചെയ്യും. മാത്രമല്ല നല്ലതുപോലെ ഒന്ന് ലെവലാവും ചെയ്യും. അങ്ങനെ ഇതാ കേക്ക് ടിന്നിൽ ബാറ്റർ നല്ല രീതിയിൽ അങ്ങ് ലെവലായി ഇരിപ്പുണ്ട്. ഇതോടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു ആപ്പിൾ എടുക്കാം. ഈ ആപ്പിൾ ഒന്ന് നടുവേ ഞാൻ മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മളൊരു കത്തി വെച്ചിട്ട് നടുവേ മുറിച്ചതിന് ശേഷം അതിനകത്തുള്ള കുരുക്കളൊക്കെ ഒരു കത്തി വെച്ചിട്ട് നല്ല ഒട്ടും മുറിയാതെയൊക്കെ ഇങ്ങനെ അതൊന്ന് എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ വളരെ കനം കുറച്ചിട്ടോ അല്ലെങ്കിൽ തിക്കായിട്ടോ എടുക്കാം. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വളരെ തിന്നായിട്ടുള്ള സ്ലൈസ് ആയിട്ട് എടുക്കാനാണ്, എന്നാലാണ് രുചി കൂടുതൽ. അപ്പോൾ അതുപോലെ നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു കേക്ക് ടിൻ എടുക്കുക. ഇതിനകത്ത് ആ ബാറ്ററിനകത്തോട്ട് ഇതിങ്ങനെ നല്ല ഭംഗിയിലൊന്ന് ഞാൻ ഈ വെക്കുന്നത് പോലെ ഒന്ന് വെച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ താ ഞാനിങ്ങനെ അടുക്കടുക്ക് പോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിൻ്റെ മേലെ ഒന്ന് തൂവി കൊടുക്കണം കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട, വളരെ കുറച്ച് മതി നമുക്ക് ആ ഒരു നല്ലൊരു ബ്രൗൺ കളർ കിട്ടാനും. മാത്രമല്ല നമ്മുടെ ഒരു ആപ്പിളിനൊക്കെ ഒരു നല്ലൊരു കുഞ്ഞൊരു മധുരമൊക്കെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല കുഴിയുള്ള ഒരു പാത്രമാണ്, അപ്പോൾ അടിക്കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഇത് പഴയൊരു നോൺ സ്റ്റിക് പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കോട്ടിങ്ങൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ അത് കളയാതെ ഇതുപോലെ ബേക്ക്
കുക്കിങ്ങിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പം ഞാനൊരു 5 മിനിറ്റ് ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അടുപ്പത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വെക്കുക. പാത്രമൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്, അതിനാണ് ഞാൻ വെള്ളം തളിച്ച് കാണിച്ചത്. പാത്രം നല്ല ചൂടാണ്. ഇനി ഇതുപോലെ ഒരു വയർ റാക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലെ വേണം നമ്മൾ ഈ കേക്ക് ടിൻ അങ്ങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കേക്ക് ടിൻ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് മൂടി വയ്ക്കുന്ന സമയത്ത് നമ്മുടെ മൂടികയ്ക്ക് ഇതുപോലെ ഓട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആവി പോകാനുള്ള ഒരു ഓട്ടയുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഒന്നില്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഗ്രാമ്പു ഒന്ന് തിരികെ വയ്ക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ടാണെങ്കിൽ നമ്മളത് തിരികെ വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും, ശരിക്കും ഒരു ഒവൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു പേപ്പറാണ് ഒന്ന് തിരികെ വെച്ച് കൊടുക്കുന്നത്. ഇനി അതിനുശേഷം ഞാനൊരു 35 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ വരുന്നത്. നമ്മുടെ സൂപ്പറായിട്ടുള്ളൊരു പലഹാരം ഇവിടെ റെഡിയാണ്. ഇത് കേക്ക് തന്നെയാണ്, പക്ഷേ നമ്മളത് നമ്മുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ വളരെ നമ്മൾ ശരിക്കും ഒരു 4 മണിക്കൊക്കെ നമ്മൾ ടീ കേക്കൊക്കെ കഴിക്കത്തില്ലേ, അതേ ഒരു എഫക്റ്റ്, ഒരു ആ ഒരു ടേസ്റ്റും ആ ഒരു ടെക്സ്ചറൊക്കെയാണ്. അപ്പോൾ അതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഒന്ന് കുത്തി നോക്കുക കേട്ടോ നമ്മൾ അതിനകത്ത് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് കൗണ്ടർ ടോപ്പിൽ വെച്ച് ചൂടൊക്കെ മാറ്റി ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. സൂപ്പർ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റാണ്. എന്നാൽ അതിൻ്റെ ഒരു താഴ്ഭാഗമൊക്കെ ഇച്ചിരി ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു താഴ്ഭാഗം ഇച്ചിരി ക്രിസ്പി ആയിട്ടും എന്നാൽ നല്ല സോഫ്റ്റാണ്, സൂപ്പർ സോഫ്റ്റാണ് ഇതായിട്ടിരിക്കുന്നത്. പിന്നെ ആ ആപ്പിളിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും കിഡുവാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യണം, മസ്റ്റ് റെസിപ്പി, ട്രൈ റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ആപ്പിളൊക്കെ ബാക്കി വരുവാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇത് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും ഞാനതൊന്ന് മുറിച്ച് കാണിക്കാം ഇതിൻ്റെ അകം എത്രമാത്രം സോഫ്റ്റും സ്പോഞ്ചും ആണെന്നുള്ളത്. ഇതാണ് നമ്മുടെ കേക്ക്, ആപ്പിൾ കേക്കാണിത്. കണ്ടില്ലേ നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് ആപ്പിൾ ഇങ്ങനെ, ഇത് നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്തത് കൊണ്ട് ഇച്ചിരി ഇങ്ങനെ ഒരു ഒരു മോയിസ്റ്റൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്യുക, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.